ലോക്ക്ഡൌൺ തീർന്നാലും ഒരു വർഷത്തേക്ക് സ്വകാര്യ ബസ്സുകൾ ഓടിക്കില്ലെന്ന നിലപാടിൽ ബസ് ഉടമകൾ ഒരു സീറ്റിൽ ഒരാൾ മാത്രമെന്ന നിബന്ധന കനത്ത നഷ്ടമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ബസ് ഉടമകൾ സർവീസ് നിർത്തിവെക്കാൻ അപേക്ഷ നൽകി ലോക്ക്ഡൌൺ തീർന്നാലും സ്വകാര്യ ബസ്സുകൾ ഓടിക്കേണ്ടെന്ന നിലപാടിലാണ് ബസ് ഉടമകൾ സംസ്ഥാനത്ത് 12,600 സ്വകാര്യ ബസ്സുകളാണ് ഉള്ളത് ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ബസ് സർവീസ് നിർത്തിവെച്ചിട്ട് ഒരു മാസമായി ഇതിൽ 12,000 ബസ്സുകളും ലോക്ക്ഡൌൺ തീർന്നാലും ഇനി സർവീസ് പുനരാരംഭിക്കില്ല ഒരു സീറ്റിൽ ഒരാൾ മാത്രമെന്ന നിബന്ധന കനത്ത നഷ്ടമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനത്തെ 90% ബസ്സുകളും സർവീസ് നിർത്തിവെക്കുന്നത് ലോക്ക്ഡൌൺ അനിശ്ചിതമായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ടാക്സിൽ നിന്നും ഇൻഷുറൻസിൽ നിന്നും അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്നുള്ള മറ്റുള്ള നികുതികളിൽ നിന്നും ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് സ്വകാര്യ ബസ്സുകളൊക്കെ തന്നെ കയറ്റിയിട്ട് ഗവൺമെന്റിലേക്ക് ആ വിവരം രേഖാമൂലം അറിയിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എന്നാണ് ബസ്സുകൾ ഓടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുക സമയത്ത് മാത്രമാണ് ഇനി ബസ്സുകളൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ ഒപ്പം തന്നെ ഇതൊരു ഫീസ് അടച്ച് ഉള്ള ഒരു പ്രക്രിയയാണ് ഫീസ് അടച്ചിട്ടാണ് ഗവൺമെന്റിലേക്ക് നമ്മൾ ഇത് രേഖാമൂലം അറിയിക്കുന്നത് ഇത് അറിയിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള കാലാവധിയാണ് കുറഞ്ഞത് 2 മാസമെങ്കിലും സർവീസ് നടത്താതിരുന്നാൽ മാത്രമേ ഇൻഷുറൻസിലും നികുതിയിലും ഇളവ് ലഭിക്കൂ എന്നതാണ് നിയമം 1 മാസത്തേക്ക് സർവീസ് നിർത്തിവെക്കുകയാണെങ്കിലും 1 വർഷത്തേക്ക് സർവീസ് നിർത്തിവെക്കുകയാണെങ്കിലും 400 രൂപയുടെ ജി ഫോം സമർപ്പിച്ചാൽ മതി ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ പുതിയ നിബന്ധനകൾ സ്വകാര്യ ബസ് മേഖലയ്ക്ക് വൻ നഷ്ടമുണ്ടാകുമെന്നതിനാലാണ് 1 വർഷത്തേക്ക് സർവീസ് നിർത്തിവെക്കാൻ ബസ് ഉടമകൾ ഗതാഗത വകുപ്പിന് അപേക്ഷ നൽകിയത് സംസ്ഥാനത്തെ പകുതിയോളം ബസ് ഉടമകളും നിലവിൽ സ്റ്റോപ്പേജിന് അപേക്ഷ നൽകിക്കഴിഞ്ഞു ബാക്കിയുള്ള സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് TC വിനോസ് തൃശൂർ